നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ചാണ്. ഞാൻ പലപ്പോഴും പണ്ടൊക്കെ പറയാറുണ്ട്, നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന വാക്ക് അത് ഞാൻ ഉപയോഗിക്കില്ല, ഉപയോഗിക്കാൻ തക്കതായിട്ടുള്ള തെളിവുകൾ എൻ്റെ മുന്നിലേക്ക് വന്നിട്ടില്ല എന്നേ ഞാൻ പറയാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് മുതൽ ഞാനിത് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്, നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നൊരു സാധനം ഇവിടെ ഉണ്ട്. പക്ഷേ അതെന്താണെന്നും എങ്ങനെയാണ് എന്നുള്ളത് നമ്മളൊന്ന് ഒന്ന് റീഡിഫൈൻ ചെയ്യണം എന്നത് മാത്രമാണ് ഇപ്പോൾ നമ്മളുടെ മുന്നിലുള്ള പ്രശ്നം. അതായത് ഇവിടെ നമ്മൾ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വെച്ചത് എന്താ, ഇവിടെയുള്ള ആളുകൾ, ഈ ഇസ്ലാമിൻ്റെ വക്താക്കളായിട്ടുള്ള ജിഹാദികളായിട്ടുള്ള ആളുകൾ മുഴുവൻ അമുസ്ലിങ്ങൾക്ക് ഡ്രഗ് കൊടുത്തുകൊണ്ട് അവരെ ആ മയക്കുമരുന്നിന് അടിമകളാക്കി മാറ്റിക്കൊണ്ട് അങ്ങനെ ഒരു രീതി അതിവിടെ നടക്കുന്നു എന്നതായിരുന്നു ഇവിടെ അന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നത്. അതല്ല സംഭവം ഇവിടെ നടക്കുന്നത്, നിലവിൽ അതല്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എൻ ഐ എ പുറത്തുവിട്ട റിപ്പോർട്ടായാലും ഏറ്റവും ഒടുവിൽ യു എൻ പുറത്തുവിട്ട റിപ്പോർട്ടിലായാലും അതിലെല്ലാം പരാമർശിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് ഇന്ന് ഈ ഒരു നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന വാക്ക് ഇന്ന് ഏറ്റെടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. എന്താണത്? ഒന്ന്, ഈ നമ്മളുടെ ആധുനിക ലോകത്ത് ഭീകരപ്രവർത്തനത്തിന് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു സാധനമായിട്ട് മാറിയിരിക്കുകയാണ് ഈ നാർക്കോട്ടിക് ഡ്രഗ്സ്. അത് അതിൻ്റെ ഏറ്റവും വലിയ ഉൽപ്പാദകരായിട്ട് മാറിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനും അതിൻ്റെ ഏറ്റവും വലിയ ട്രേഡേഴ്സായിട്ട് മാറിയിരിക്കുന്നത് പാകിസ്ഥാനും അത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന സ്ഥലമായിട്ട് മാറിയിരിക്കുന്നത് ഇന്ത്യയുമാണ് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, വാർത്തകളിലൂടെ വായിച്ചറിയാൻ കഴിയുന്നത്. ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. എൻ ഐ എ പുറത്തുവിട്ട റിപ്പോർട്ടിലും അതുതന്നെയാണ് കാണുന്നത്. ഇത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ഒരു വളരെ മുതിർന്ന ഒരു നേതാവ് പുള്ളി പറഞ്ഞൊരു കാര്യമാണ്. പാകിസ്ഥാൻ പി എം ഷെഹബാസ് ഷെരീഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലങ്കൈ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ചങ്ങാതി പറഞ്ഞിരിക്കുന്നത്, ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നും പഞ്ചാബിലേക്ക്, ഇന്ത്യയിലെ പഞ്ചാബിലേക്ക് മയക്കുമരുന്നുകൾ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ പോലും ഉണ്ട് എന്ന് പുള്ളി തുറന്ന് സമ്മതിക്കുന്നു. അങ്ങനെ ചില ആളുകളെ കസ്റ്റഡിയിലെടുത്തുവെന്നും അത് അവിടെ തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നും അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ എൻ ഐ എ പറയുന്നത് പ്രകാരം കേരളത്തിൽ നിന്നും പിടിക്കപ്പെട്ടിട്ടുള്ള, അതുപോലെ ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞ ആ പിടിക്കപ്പെട്ട വ്യക്തികൾ, അവരിലൂടെ അറിയാൻ കഴിയുന്നത് ഇവിടെ ഈ ഭീകരപ്രവർത്തനത്തിനുള്ള പൈസ കണ്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്നത് ഈ ഡ്രഗ് സെല് ചെയ്യുന്ന ആ ഒരു മാർഗത്തിലൂടെയാണ്. ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നത് ഈ പറയുന്ന വഴിയിലൂടെയാണ്, അതിവിടെ നടക്കുന്നു. ഇത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ഇനി സമ്മതിക്കാതെ ഇവിടുത്തെ ഒരു ജിഹാദിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഒരു വിശ്വാസിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.